നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഒരു വശത്ത് റെയ്ഡ് നടക്കുന്നവരുടെ അടിയന്തര നീക്കം സി പി എമ്മിലും നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എ കെ ജി സെന്ററിൽ എത്തിച്ചേർന്നത് അല്പസമയം മുൻപാണ് അവൈലബിൾ സെക്രട്ടറിയേറ്റ് അവിടെ ചേരുന്നു എന്നാണ് വ്യക്തമാകുന്നത് എം എ ബേബി അടക്കമുള്ളവർ എ കെ ജി സെന്ററിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ട് മറ്റാരൊക്കെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് ചർച്ചകൾ ആരൊക്കെയാണ് നയിക്കുന്നത് ചർച്ചകൾ ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന വിവരങ്ങളെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ും അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തിരുവനന്തപുരം മരതംകുഴിയിലെ കോടിയേരി എന്ന വീട്ടിൽ ബിനീഷ് കോടിയേരിയുടെ ഉടമസ്ഥയിലുള്ള കോടിയേരി എന്ന വീട്ടിൽ ഒരു വശത്ത് ഇ ഡി റെയ്ഡ് നടത്തുന്നതിനിടെയാണ് അവിടെ നിരവധി സംഭവ വികാസങ്ങൾ നടക്കുന്നതിനിടെയാണ് അടിയന്തര ഒരു നീക്കം എ കെ ജി സെന്ററിൽ നടക്കുന്നത് എന്ത് ചർച്ചയാണ് എന്ത് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് എന്നതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നില്ല എങ്കിൽ കൂടി ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സി പി എമ്മിൽ വലിയ രീതിയിലുള്ള കോളുളക്കം ഉണ്ടാക്കുന്ന നിരവധി സംഭവങ്ങളാണ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സംശയ ഈ സമയത്ത് പാർട്ടി സെക്രട്ടറിയുടെ മകൻ തന്നെ അകത്തു കിടക്കുന്ന ഈ സമയത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളുളക്കം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചർച്ചകൾ നടത്തി വരുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഒരു അടിയന്തര നീക്കം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്തായാലും ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയരെ ബംഗളൂരുവിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ബിനീഷ് കോടിയരയുടെ വീട്ടിൽ ഉൾപ്പെടെ ആറിടത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് തിരുവനന്തപുരത്ത് മാത്രമല്ല കണ്ണൂർ ധർമ്മടത്ത് ബിനീഷിന്റെ സുഹൃത്തിന്റെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു അത് സുപ്രധാനമായ നീക്കങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ വീട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറായി തിരുവനന്തപുരം മരുന്നംകുഴിയിലെ വീട്ടിൽ തുടരുകയായിരുന്നു അവിടെ ബിനീഷ് കോടിയേരുടെ ഭാര്യയും ഭാര്യ മാതാവും കുട്ടിയുമാണ് ഉണ്ടായിരുന്നത് ഇവരെല്ലാം പീഡിതടങ്കലാണ് എന്ന് അല്പസമയം മുൻപ് ഇവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി പറഞ്ഞിരുന്നു എന്തായാലും ഇവർ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഒപ്പം തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ബാലാവകാശ കമ്മീഷനിൽ പരാതിപ്പെട്ടിരുന്നു ഇവരെല്ലാം സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ വീട്ടിനുള്ളിലേക്ക് കയറാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് റെയ്ഡ് അവസാനിച്ചിട്ടുണ്ട് ഇതോടുകൂടി റെയ്ഡും അവസാനിച്ചു എന്ന വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് എന്തായാലും ഇതെല്ലാം തന്നെ എ കെ ജി സെന്ററിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചയിലും വിഷയമാകുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അടിയന്തിരമായി എ കെ ജി സെന്ററിൽ എത്തി ചർച്ച നടത്തി വരുന്നുണ്ട് അവൈലബിൾ സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്